ഇല്ലാടിയേ, ശീഘ്രസ്കലനം ഇല്ലാതിരിക്കാൻ വേണ്ടി നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു ബോഡിയും ഹെൽത്തി ആയിട്ടുള്ളൊരു മൈൻഡും ആവശ്യമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. എന്നാൽ ശീഘ്രസ്കലനം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ചില പൊസിഷനുകൾ നിങ്ങൾ സഹായിക്കാറുണ്ട്, അതൊക്കെ എന്നറിയോ? ഇന്ന് നമുക്ക് ആ പൊസിഷൻ ഏതൊക്കെയാണെന്നും അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ വിശദമായിട്ട് നോക്കാം. അപ്പോൾ അങ്ങനെ ശീഘ്രസ്കലനം ഉള്ളവരൊക്കെ കുറേയൊക്കെ തെറാപ്പി ചെയ്യും, ചിലരൊക്കെ ആയുർവേദ തെറാപ്പികളൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ട് ഒരു വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ആയുർവേദ പ്രൊഡക്റ്റ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടും. നിങ്ങളുടെ ഫിസിക്കലി മെൻ്റലി ഉള്ള പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്ത് നിങ്ങളുടെ ലൈംഗിക സമയത്ത് ദീർഘിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് മാൻഷുറിൻ്റെ പ്രൊലോങ്. ശീഘ്രസ്കലനത്തെ വളരെ എഫക്റ്റീവായി തടയുമെന്ന് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുള്ള ഔഷധങ്ങളാണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ഇത് 100% നാച്ചുറലാണ്, എഫക്റ്റീവുമാണ്, അതുപോലെ നോൺ അഡിറ്റീവ്സുമാണ്. ISO GMP ആയുഷ് സർട്ടിഫിക്കറ്റ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പരിചയപ്പെടുത്തുന്നത്. ഹോണേ കോട്ട്വീഡ്, മകാർ റൂട്ട്, ജിൻസിംഗ്, അശ്വഗന്ധ, സേഫ് മുസ്ലി, ശീലജിത്ത്, വിറ്റാരികൻ, താൽമക്കാന, ആറ്റിവിഷ്, ജയ്ഫാൽ, ശതാവരി, കോഹ്രു, ബാലമൂല, ജാവിത്രി, ബഹ്മാൻ സേമാൻ ലാൻലാ, ഇങ്ങനെയുള്ള ഒരുപാട് ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. അതെ, പ്രായപൂർത്തിയായ പുരുഷന്മാർക്ക് മാത്രമുള്ള പ്രൊഡക്റ്റാണ് കേട്ടോ അത്. രാവിലെ ഒന്ന്, രാത്രി ഒന്ന്, ഭക്ഷണത്തിന് ശേഷം കഴിക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ഉണ്ടെങ്കിൽ, ഇത് ഡോക്ടറോടൊക്കെ ചോദിച്ചിട്ട് കഴിക്കണോ, എനിക്കിത് കഴിക്കാവുന്നില്ല, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാൻഷുവർ ഡോക്ടർ കൺസൾട്ട് ചെയ്ത് അത് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഡോക്ടറെ കൺസൾട്ടേഷൻ ഫ്രീ ആയിട്ട് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പ്രൊഡക്റ്റ് വാങ്ങാനുള്ള ഡീറ്റെയിൽസും ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ടും പിൻ ചെയ്തേക്കാം. നിങ്ങളുടെ ലൈംഗികതയുടെ ടൈമിംഗ് കൂട്ടാൻ സഹായിക്കുന്ന പൊസിഷനൊക്കെ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് സ്പൂൺ പോലുള്ളത്, ഒരു സ്പൂൺ ഇങ്ങനെ വെച്ചിട്ട് വേറൊരു സ്പൂൺ അതിൻ്റെ മുകളിൽ വെക്കുന്ന തരത്തിൽ രണ്ടുപേരും ചെരിഞ്ഞിങ്ങനെ സൈഡ് ടു സൈഡായിട്ട് ഇരുന്ന് ചെയ്യുന്നതാണ് ഈ പൊസിഷൻ. അധികം എഫേർട്ടൊന്നും ഇല്ലാത്ത ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള പൊസിഷൻ ആയിട്ടാണ് ഇതിനെ പറയുന്നത്. ഇവിടെ ഒരു ഷാളോ ആയിട്ടുള്ള ഒരു ലിംഗപ്രവേശനമാണ് നടക്കുന്നത് കൊണ്ട് പുരുഷനൊരു കുറഞ്ഞ ഒരു ഇൻറ്റൻസ് സെൻസേഷൻ ആയിരിക്കും കിട്ടുക. ഇത് നിങ്ങളുടെ സ്കലനത്തിൻ്റെ സമയം ദീർഘിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുമാത്രമല്ല, ജി സ്പോട്ട് ഉണ്ട് എന്ന് പറയുന്ന ഭാഗത്തെ കൂടുതലായിട്ട് ഉത്തേജിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ പൊസിഷനിലൂടെ പറ്റുന്നതുകൊണ്ട് തന്നെ രണ്ട് പാർട്ട്നേഴ്സും ഹാപ്പി ആയിരിക്കും. അടുത്തതാണ് കൗഗേൾസ്. കൗബോയ്സ് ഒക്കെ വൈൽഡ് വെസ്റ്റിലൊക്കെ വരിക്കുമ്പോൾ ഇവിടെ കിടപ്പറയിൽ ഭരിക്കാൻ പോകുന്നത് കൗഗേൾസ് ആയിരിക്കും അല്ലേ. ഇത് സ്ത്രീകൾ മുകളിലായിട്ട് വരുന്നൊരു പൊസിഷനാണ്. ഇത് ഫേസ് ടു ഫേസ് ആയിട്ടും ചെയ്യും, അതുപോലെ തിരിഞ്ഞിരുന്നും ചെയ്യും. ഇതും നിങ്ങളുടെ സമയം ദീർഘിപ്പിക്കുന്ന ഒരു പൊസിഷനാണ്. അതുപോലെ തന്നെ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ 69 എന്നുള്ള പൊസിഷൻ അല്ല, ഓപ്പോസിറ്റ് ആയിട്ട് കിടക്കുന്നത്. ഇങ്ങനെ വായിലൂടെയുള്ള സ്റ്റിമുലേഷൻ ഒക്കെ ചെയ്യുമ്പോൾ ഇതും കൂടുതൽ നേരം നിങ്ങളുടെ ലൈംഗികത കൂടുതലായിട്ട് ആസ്വദിക്കാനും കൂടുതൽ ടൈം എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടും സഹായിക്കും. അതുപോലെ പുരുഷൻ മുകളിലായിട്ട് വരുന്ന മിഷനറി പോലുള്ള ഈ പൊസിഷൻ, ഓ ഇത് ഞങ്ങൾക്ക് അറിയുന്ന എല്ലാവരും ചെയ്യുന്നതല്ലായിരുന്നു, പക്ഷെ വളരെ ഇൻറ്റിമൻസി ക്രിയേറ്റ് ചെയ്യാനും റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു പൊസിഷൻ തന്നെയാണ്. എന്നാൽ ഇത് നിങ്ങളുടെ നല്ലൊരു ബോഡി കൺട്രോളും പ്രാക്ടീസും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര നേരം വേണമെങ്കിലും ലൈംഗികത ആസ്വദിക്കാൻ പറ്റുന്ന ഒരു പൊസിഷൻ തന്നെ. നിങ്ങളുടെ സ്കലന സമയം അടുക്കാനാകുമ്പോഴത്തേക്കും നിങ്ങളുടെ മൂവ്മെൻറ്റ് സ്ലോ ഡൗൺ ചെയ്യുകയും പിന്നീട് വീണ്ടും ചെയ്യാവുന്നതാണ്. ഇതൊരു പ്രാക്ടീസിലൂടെ നേടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര നേരം വേണമെങ്കിലും ലൈംഗികത ആസ്വദിക്കാൻ വേണ്ടി പറ്റും. അതുപോലെ മിഷനറി പോലുള്ള പൊസിഷൻ തന്നെ, പക്ഷേ ലിംഗപ്രവേശനം നടത്താതെ റബാരി ഭാഗങ്ങൾ ഒരസ്യ ചെയ്യുന്ന ഒരു പൊസിഷനാണിത്. ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ നേരം സ്കലനം സംഭവിക്കാതെ ലൈംഗികത ആസ്വദിക്കാൻ വേണ്ടി സാധിക്കുമെന്ന് പറയുന്നു. പിന്നെ നമ്മളുടെ വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ലോട്ടസ്, പുരുഷൻ്റെ മടിയിൽ സ്ത്രീ അപ്പുറത്തപ്പുറത്ത് കാലൊക്കെ ഇട്ടിട്ടിരുന്ന് ഫേസ് ടു ഫേസ് ആയിട്ട് നിന്നിട്ട് ചെയ്യുന്നത് റൊമാൻറ്റിക്കാണ്. കൂടുതൽ നേരം നിങ്ങൾക്ക് ലൈംഗികത ആസ്വദിക്കാൻ കഴിയുന്ന ഒരു പൊസിഷൻ കൂടി. ഓരോ പൊസിഷനും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ടുപേർക്കും ഇഷ്ടമാണോ എന്ന് നോക്കണം. കാരണം പുരുഷന് കൂടുതൽ സുഖം കിട്ടുന്ന ഒരു പൊസിഷൻ സ്ത്രീകൾക്ക് വേദന ഉണ്ടാക്കാൻ വേണ്ടി കാരണമാകാറുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും കംഫർട്ടായിട്ടുള്ള പൊസിഷനാണ് ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, അതെന്തായാലും വേണം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ നെക്സ്റ്റ് ടൈം വിത്ത് എ ന്യൂ ടോപ്പിക്. ബൈ ബൈ.